ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് കാണിച്ചേരാൻ പോകുന്നത് എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിക്കൻ ഫൈത റൈസ് എന്ന് പറയുന്ന ഒരു റൈസ് ആണ് വെറൈറ്റി റൈസാണ് കാണിച്ചേരാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടെങ്കിലും ആ ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ കുറച്ച് വ്യത്യാസമാണ് ഇതാണ് ചിക്കൻ ഫൈത്ത റൈസ് എന്ന് പറയുന്നത് സൂപ്പർ ഫില്ലിംഗ് ആണ് ഒരു ലഞ്ച് ബോക്സിന് കൊടുത്തയക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ വല്ല എവിടേക്കും ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റൈസാണ് ഈ ചിക്കൻ ഫൈത്ത റൈസ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റാണ് നീളത്തിൽ കയറിയിട്ടുണ്ട് നീളത്തിൽ നീളത്തിൽ സ്ട്രിപ്പായിട്ടുള്ള രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു കിലോൻ്റെയാണ് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യമായിട്ട് അവർ കഴിച്ചോളും അതിന് വേണ്ടിയിട്ടാണ് ഇനി ഈ അത് ക്ലീൻ ചെയ്ത് വെച്ച ഈ ചിക്കൻ സ്ട്രിപ്സിലേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ അതേമാതിരി തന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ ചില്ലി ഫ്ലേക്സില്ലേ അത് അതേമാതിരി തന്നെ ഗാർലിക്ക് ചതച്ച് വേണമെങ്കിലൂടെ ഞാൻ പൊടിയാണ് ഇട്ടിരിക്കുന്നത് അതേമാതിരി തന്നെ ഇതിൽ എന്ത് ഇറ്റാലിയൻ സ്പൈസസ് വേണമെങ്കിലും നമുക്ക് ഇടാം ആ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ പിസ്സയുടെ ആ ഒരു സീസണിങ് ഏജൻ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ സോയാ സോസിൻ്റെ ആ ഒരു ഇത് മതി മോയ്സ്ചർ മതി അതല്ലാതെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഒരു പാൻ വയ്ക്കുക ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ വേണ്ട സാധാരണ നോർമൽ കുക്കിംഗ് ഓയിൽ ഒഴിച്ചാൽ മതി എന്നിട്ട് നീളത്തിൽ മുറിച്ചിട്ടുള്ള സവോള ഓക്കെ അപ്പോൾ ഞാൻ വലിയ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് ആണ് അരി അരിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ സവോള രണ്ടെണ്ണം നീളത്തിൽ കീറിയിട്ടുണ്ട് അതും കൂടി നീളത്തിൽ മുറിച്ചതിന് നന്നായിട്ട് കൊടുക്കുക ആ നന്നായിട്ട് വയറ്റി കൊടുത്തതിലേക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് അതായത് ഇത് ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം അല്ല എന്നുണ്ടെങ്കിൽ വേണ്ട ഒരു മൂന്ന് ചിക്കനിൻ്റെ സ്റ്റോക്ക് ക്യൂബ്സ് ഉണ്ടല്ലോ അത് മാഗിയുടെ ചിക്കൻ്റെ സ്റ്റോക്ക് ക്യൂബ്സ് അത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ പെരട്ടി വെച്ചിരുന്ന നമ്മുടെ ചിക്കനെ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക അല്ലാതെ ചിക്കൻ തന്നെ വറക്കുക ഉള്ളി ഭയങ്കരമായിട്ട് മൂപ്പിക്കുക അങ്ങനെയൊന്നും ഒരു ഉള്ളിയും കൂടിയിട്ട് കിടന്ന് ഒരുമിച്ച് കിടന്നാവണം അതിനാണ് ആ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് നല്ല പോലെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതാ ഇപ്പോൾ ഇതുപോലെയാണ് നിങ്ങളുടെ ചിക്കൻ അതിൽ കിടന്ന് ഉള്ളിയും കൂടിയിട്ടുണ്ടാവുക ഇനി ഞാനൊരു മൂന്നാല് പച്ചമുളക് നീളത്തിൽ കീറിയത് അതേമാതിരി ക്യാപ്സിക്കം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ക്യാപ്സിക്കം പച്ചയും ചോപ്പുവാണ് ഇതിൽ ഓറഞ്ചും മഞ്ഞയും കൂടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാത്തുള്ളൂ ഒരു വിരോധവും പല കളർ ക്യാപ്സിക്കം വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സ് ചെയ്തതിലേക്ക് നിങ്ങൾക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബാസ്മതി അരി ഒന്നര ഗ്ലാസ് വേവിച്ച് വെച്ചിട്ടുള്ള ബാസ്മതി അരിയാണ് ഇട്ട് കൊടുക്കുന്നത് ആ മസാലയുണ്ടല്ലോ ഫൈത മസാല ആ മസാല നിങ്ങൾക്കൊരു പൊറോട്ടയുടെ ഉള്ളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും സൂപ്പറായിട്ടുള്ള ടേസ്റ്റായിരിക്കും അതിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു റാപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും ഞാനിവിടെ ഫൈത്താ റൈസാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ ബാസ്മതി അരി ഇതിൽ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ചോറ് വേവിച്ച ചോറാണ് ഇനി ഞാനൊരു അഞ്ച് മുട്ട നന്നായിട്ടുള്ള രീതിയിൽ ചിക്കി എടുത്തിട്ടുണ്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അതും കൂടി ഇട്ടിട്ട് ചെയ്യുക അപ്പോൾ ആ ഫൈത്ത റൈസിൻ്റെ കൂടെ ഈ ഒരു എഗ്ഗും കൂടി കിടക്കണ സമയത്ത് നല്ലൊരു ഫീലിംഗ് ആയിരിക്കും എൻ്റെ മക്കളുടെ ഏറ്റവും ആണ് രണ്ടു ദിവസം കഴിക്കും സേവ് നമുക്ക് ഇവിടെയുള്ളത് മെക്സിക്കാൻ പറ്റുന്ന Mini's kitchen.